സഹഗുരുശരണം 2023 അവസാനിക്കുന്നു അല്ലേ? ഡിസംബർ ആകുന്നു, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2024 ആരംഭിക്കുന്നു. ഗുരുവിന് ദേഹവിയോഗം സംഭവിച്ചിട്ട് ഏതാണ്ട് രണ്ട് വ്യാഴപ്പെട്ടകാലം 24 വർഷക്കാലമാകുന്നു. ഈ കാലയളവിൽ നമ്മൾ നമ്മുടെ ഗുരുവിൻ്റെ ആശയത്തെയും നമ്മുടെ പ്രസ്ഥാനത്തെയും ഒന്ന് അവലോകനം ചെയ്യുന്ന ഒരു കർമ്മം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ നോക്കണം. എവിടെ നിൽക്കുന്നു ഈ പ്രസ്ഥാനം? ഇതിനകത്ത് നാഭബന്ധുക്കൾ എത്ര തട്ടിൽ നിൽക്കുന്നു അല്ലേ? അപ്പോൾ ഇതിനകത്ത് ആ ഒരു അവസ്ഥ വിശകലനം ചെയ്തുകൊണ്ട്, ഇതിനകത്ത് വന്നിരിക്കുന്ന അപജയങ്ങളെ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ട്, നമുക്കിത് എങ്ങനെയാണ്, ഇത് ഇനിയും മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടെന്ന്, കാരണം ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആകാശഗന്ധർവൻ വന്നു അല്ലേ? നശീകരണത്വമായി വന്നു. പക്ഷേ അന്ന് ഗുരു ചരിത്രം ഉണ്ടായിരുന്നത് കൊണ്ട് ഗുരുവിൻ്റെ വിശ്വാസം ഉപദ്രവിച്ചപ്പോൾ ഗുരു പ്രതിവിധിച്ചു, അതവിടെ കഴിഞ്ഞു. ഗുരുവിന് ദേഹവിയോഗ ശേഷം 99 മെയ് 6 ശേഷം യോഗപക്ഷ ഉപകരണങ്ങൾ പെട്ടെന്നാണ് അവർ മീറ്റ് ചെയ്യുന്നത്, പെട്ടെന്നാണ് അവർ ഒത്തുകൂടുന്നത് അല്ലേ? ഗുരുവിന് ദേഹവിശേഷം അവരെല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് അവരുടെ ഇതിൽപ്പെട്ട ആളുകളൊക്കെ വിളിച്ചുകൂട്ടി സങ്കല്പം ചെയ്യിച്ചുകൊണ്ട് ഇല്ലേ, ആ സൂക്ഷ്മത്തിലെ ആ ഒരു ഐക്യത്തെ ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെന്ത് ചെയ്തു എന്നുള്ള കാരണം. ആ അവസ്ഥാ പൂർത്തീകരണം എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? പൂജിത പീഠം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന അവസ്ഥാ പൂർത്തീകരണം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ പൈശാചികത്വം പൂർണ്ണമായിട്ടും ഇവറ്റകൾ അവ അല്ലെങ്കിൽ ആ യോഗപുഷ്ടന്മാരുടെ പരിപൂർണ ഉപകരണങ്ങളായി അവർ മാറിയതിൻ്റെ സംസ്ഥാപനം ചെയ്തതിൻ്റെ ദിവസമാണെന്നും, ആ ദിവസം അവിടെ സൂക്ഷ്മ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ നീചത്വങ്ങളുടെ സാന്നിധ്യം വിളിച്ചോതുന്ന ആ പക്ഷികളുടെ ശബ്ദവും, അന്ന് അവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും അതിനെ തുടർന്ന് കാട്ടിയ കാര്യങ്ങളും, അതിനുശേഷം വന്ന് ഈ കഴിഞ്ഞ ഈ രണ്ട് വ്യാഴവട്ടക്കാലം ഉണ്ടായിട്ടുള്ള ഈ അപജയങ്ങളും നശീകരണത്വങ്ങളും കൊണ്ട് പൂർണ്ണമായി വെളിവാക്കുന്ന എന്താണ്? യോഗപൃഷ്ഠ ഉപകരണങ്ങൾ ഈ ആശയത്തെയും പ്രസ്ഥാനത്തെയും പരമ്പരയെ നശിപ്പിക്കുവാൻ വേണ്ടി ഇതിൻ്റെ അധികാരത്തെ തന്നെ കൈപ്പിടിയിലാക്കി ഇത് നാളത്തെ തലമുറയ്ക്ക് ചരിത്രമാക്കി പറഞ്ഞു കൊടുക്കണം. ഗുരു ചരിത്രം ഉണ്ടായ സമയത്ത് ആകാശഗന്ധർവൻ വന്നു, ഗുരു ചരിത്രം ഉണ്ടായിരുന്നതുകൊണ്ട് നടന്നില്ല. ഗുരുവിന്റെ ദേഹവിയോഗത്തിന് കാത്തിരുന്നു. അവർ അധികാരത്തെ തന്നെ കൈപ്പിടിയിലാക്കി ആത്മീയത പറഞ്ഞ് ഭൗതികതയിലൂടെ ആ ഒരു നിയമവശത്തിലൂടെ പെട്ടെന്നാണ്. ഗുരുവിന്റെ ദേഹവിയോഗം കഴിഞ്ഞ് 100 ദിവസങ്ങൾ ആകുന്നതിന് മുമ്പാണ് ബൈലോ ഭേദഗതി ചെയ്തത്. ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇതിന്റെ ചരിത്രം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറയണം. ഗുരുവിന് ദേഹവിയോഗത്തിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ആ തിരക്കഥ എന്ന് പറയുന്നത് വെളിച്ചത്ത് കൊണ്ടുവരണം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് വരുന്ന തലമുറകൾ പഠിക്കണം. ഗുരു ശരീരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ സംഭവിച്ച ആകാശഗന്ധർവൻ വന്നതും ഗുരുവിന് ദേഹവിയോഗ ശേഷം യോഗപുഷ്ടന്മാരുടെ ഈ ഒരു വിളയാട്ട നാടകങ്ങളും, ഇനി ഇവറ്റകളുടെ ആത്മീയവും ഭൗതികവും നിയമപരമായിട്ടുള്ള ഇല്ലാതാകലിന് ശേഷം ഇവിടെ വീണ്ടും ഗുരുനിശ്ചയപ്രകാരമുള്ള ആ ശരിയായുള്ള നിലയിൽ ഈ ആശയത്തെ ഇവിടെ പുതുനാമ്പ് നൽകി ആ ശരിയായ രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് പഠിക്കത്തക്ക നിലയിൽ ഈ ചരിത്രം നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. ആ ചരിത്രം രേഖപ്പെടുത്തി വെക്കുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും പറയേണ്ടത് ഗുരുവിൻ്റെ ജനനം മുതൽ ദേഹവിയോഗം വരെയുള്ള കാലയളവിൽ ഗുരുവിൻ്റെ മഹിമയെ ഗുരുവിൻ്റെ ത്യാഗത്തെ വിളംബരം ചെയ്യുന്ന ഓരോ മൊമെൻസും നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അതിനകത്ത് അത് പറയണം. അപ്പം അങ്ങനെ ഒരു കർമ്മം കൂടി നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പം അത് ഒന്ന് നമ്മൾ തയ്യാറാകണം. ഈ ആത്മീയ ചതി എന്ന് പറയുന്നത്, ആത്മീയമായി ഉണ്ടാക്കിയിരിക്കുന്ന ചതി എന്ന് പറയുന്നത് നമ്മൾ വെളിപ്പെടുത്തണം. ഇനിയിപ്പോൾ അതാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ പൈശാചി ഉപകരണം, യോഗപൃഷ്ഠ ഉപകരണങ്ങൾ അവർ ഈ ആത്മീയമായി ഇതിനെ ചതിച്ചത്, ഈ പരമ്പരയും ഈ ആശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളെ, അത് നമ്മൾ വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കർമ്മവും ധർമ്മവുമാണ്. അത് നമ്മൾ ചെയ്യണം. ഇതിനകത്ത് നമുക്ക് ഗുരുവിനെ ഭയക്കുന്ന ഒരാൾ, നമ്മൾ ഈ പരമ്പരയോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവിനെ അറിഞ്ഞ് അനുഭവപ്പെട്ട ഒരു സാധാരണ വിശ്വാസിയോ ഒരു ഭക്തനോ ശിഷ്യനോ ആ ഒരു ഏത് തരത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അവർ ഗുരുവെന്ന സത്യത്തെ അറിഞ്ഞ് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് ഗുരു അവർ ഗുരുവിനെ ഭയക്കുന്നുണ്ടെങ്കിൽ ഈ കർമ്മത്തിൽ നിന്ന് മാറിനിൽക്കാൻ പറ്റത്തില്ല. ഗുരുവിനെ അറിഞ്ഞുകൂടാത്ത ഒരാളിന്, ഗുരുവിനെ ഭയമില്ലാത്ത ഒരാളിന് അവൻ അവൻ്റെ സ്വാർത്ഥം അവനുണ്ട് ഉറങ്ങി അവൻ രതിച്ച് മൂർച്ഛിച്ച് അവൻ അവൻ്റെ അവസ്ഥയിൽ അങ്ങ് പോവും അല്ലേ? അവനതാണ്. കാരണം എന്തിനാണ് നമ്മൾ ഇതൊക്കെ പോകുന്നത്? അവന് ഭയമായിരിക്കും. അവന് ഭയമാണ്. ഇതിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമോ? അവൻ നഷ്ടപ്പെടലുകളെ കുറിച്ച് ഭയക്കുന്നത് കൊണ്ട് അവൻ ആ സ്വാർത്ഥനായതുകൊണ്ട് അവന് ഇതിനു വേണ്ടി ഇറങ്ങാൻ പറ്റുകയില്ല. പക്ഷേ ഗുരുവിനെ അറിഞ്ഞ ഗുരുവിനെ ഭയക്കുന്ന ഒരാളിന് ഇതിനു വേണ്ടി ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. ഗുരുവിനെ ഭയക്കുന്നു. ഇതിങ്ങനെ ഇവിടെ നടക്കുന്ന കണ്ടിട്ടും നീ എന്ത് ചെയ്തു എന്ന് ഗുരു ചോദിക്കും അല്ലേ? നമുക്കൊരു എൻഡിങ് ഉണ്ടാവും, ഒരു അവസാനം ഉണ്ടാവും. ശരീരത്തിൽ നിന്ന് ഈ ജീവൻ വേർപെട്ട് പോകുന്ന ഒരു മൊമെൻ്റ് വരും. ആ മൊമെൻ്റ് വരുന്ന സമയത്ത് അവിടെ അപ്പാ ഗുരുവേ എന്ന് പറഞ്ഞ് വിളിച്ച് ഗുരു ചോദിക്കും, എന്താടാന്ന് ചോദിക്കുമ്പോൾ, എടാ അവിടെ എൻ്റെ പ്രസ്ഥാനം, എൻ്റെ തിരുശരീരമായിരുന്നല്ലോ, എൻ്റെ ശരീരമാണല്ലോ എൻ്റെ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം നിങ്ങൾക്ക് തന്നിട്ട് നീ അവിടെ അപജയങ്ങൾ സംഭവിക്കുന്നു, യോഗപുഷ്ടന്മാർ കയറി അവിടെ വിളയാടി അത് അധികാരത്തെ കൈപ്പിടിലാക്കി വെച്ചുകൊണ്ട് അത് നശിപ്പിക്കുന്ന കണ്ടിട്ട് നീ എന്ത് ചെയ്തു എന്ന് ഗുരു ചോദിക്കുമ്പോൾ ഉത്തരമുണ്ടാവില്ല പ്രവർത്തിക്കാത്തവന് അല്ലേ? അപ്പോൾ ഈ ഭയരാഹിത്യം ഉണ്ടാകുന്നു ഗുരുവിനെ ഭയക്കുന്നതുകൊണ്ടാണ്.
ഗുരുവിനെ ഭയക്കുന്ന ഒരാളിന് മാത്രമേ ഭയം ഒഴിഞ്ഞ് ഭയരാഹിത്യത്തോടുകൂടി ഈ യോഗപുരുഷ ഉപകരണങ്ങൾക്കെതിരെ നിലകൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ധൈര്യം നൽകുന്നത്, ഈ ഭയമില്ലായ്മ നൽകുന്നത് ഗുരുവാണെന്നുള്ള സത്യം, അല്ലെങ്കിൽ ഗുരുവിനെ അങ്ങനെ ഭയക്കുന്ന ഒരാളിന് മാത്രമേ ഇതിനിറങ്ങാൻ പറ്റുകയുള്ളൂ എന്നുള്ള സത്യം ഈ പരമ്പര അറിയിക്കണം. അല്ലാതെ ഉള്ളവരുടെ തലവെന്ന് പറയുന്നത് എന്താണെന്ന് അവരവർ തന്നെ വിശകലനം ചെയ്യട്ടെ. ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള സമയമാണ്. രണ്ട് വ്യാഴവട്ടക്കാലമാകാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2024 മെയ് 6 വരുമ്പോൾ രണ്ട് വ്യാഴവട്ടക്കാലം ആകുകയാണ് അല്ലേ, ഗുരുദേവയോഗം സംഭവിച്ചിട്ട്. അതിനു മുന്നേ തിരക്കഥ എവിടെയുണ്ട്? സൂക്ഷ്മത്തിൽ തിരക്കഥയുണ്ട്. ആ സൂക്ഷ്മത്തിലെ തിരക്കഥ 99 മെയ് 6 ശേഷമാണ് ഭൗതികത്തിൽ കൊണ്ടുവന്നത്. ആ പൈശാചി വിളയാടലിൻ്റെ ആദ്യ സംസ്ഥാപനമായിരുന്നു എന്ത്? പൂജിത പീഠം, അവസ്ഥാ പൂർത്തീകരണം ഉണ്ടാക്കിയത്. അത് ആ ഭൗതികത്തിൽ അവർ ആ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് പൂർണ്ണമായിട്ടുള്ള സംസ്ഥാപനമായിരുന്നു എന്ത്? 2010 ആ സെപ്റ്റംബർ ചെയ്ത പർണശാല സമർപ്പണം എന്ന് പറയുന്ന ആ ഒരു ബിൽഡിംഗ്, ആ ഒരു കെട്ടിടം. ആ കെട്ടിടത്തിൻ്റെ ഒരു ആ താമരയുടെ ഒരു കൂമ്പ് വന്ന് ഇടിച്ചിറക്കിയിരിക്കുന്നത് ഗുരുവിൻ്റെ പ്രാണപ്രതിഷ്ഠയുള്ള പ്രാർത്ഥനാലയത്തിലാണ്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഇല്ലേ, ഗുരുവിൻ്റെ തിരിശേഷിപ്പുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് അവിടെ ആ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് പല ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെ, അത് ആകാശഗന്ധർവൻ വന്ന ആ സമയം മുതൽ ഉള്ള ആ ചരിത്രം എടുത്തുകൊണ്ട് നമ്മളിതിന് ആത്മീയമായിട്ട് ഈ പരമ്പരയെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപാടൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലപ്പാ ഇതിനകത്തേ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി വരുന്ന തലമുറയെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ജീവനിൽ ഇതിൻ്റെ ആ ഒരു ഹിൻഡുകളുമായിട്ടല്ല, അതിൻ്റെ സൂചനയോടെ അവർ വരുന്നത്. അവർക്ക് അതിൻ്റെ ചില സാധനങ്ങൾ കിട്ടിയ ചില അടയാളങ്ങൾ കിട്ടിയാൽ മതി, അവർ വാക്ക് റീഡ് ചെയ്തോളും. അപ്പോൾ വരും തലമുറയ്ക്ക് ഇത് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളിതിൻ്റെ ചരിത്രം കൃത്യമായി സത്യസന്ധമായി നമുക്ക് രേഖപ്പെടുത്തി വയ്ക്കാൻ പറ്റണം. മനസ്സിലല്ലേ? അപ്പോൾ അത് അതിനുള്ളൊരു കർമ്മധർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള സമയമാണിപ്പോൾ. എല്ലാവരും ഉണർന്ന് അതിനു വേണ്ടിയിട്ട് പ്രാപ്തമാകുന്ന സാഹചര്യം ഉണ്ടാകട്ടെ, എല്ലാവർക്കും അതിനുള്ള ഗുരുകാരണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സദ്ഗുരു വിശ്രണം.